സമീപകാലത്ത് കണ്ടതിൽ ഇഷ്ടപ്പെട്ട മലയാള സിനിമകളെ പറ്റി സംസാരിക്കുകയാണ് സൗണ്ട് ഡിസൈനറും സംവിധായകനുമായ റസൂൽ പൂക്കുട്ടി. പുഴു, മിന്നൽ മുരളി, നാത്താൻ, കേസുകോട് മുതലായ ചിത്രങ്ങളാണ് അടുത്ത കാലത്ത് തനിക്ക് ഇഷ്ടപ്പെട്ട മലയാളം സിനിമകളെന്ന് റസൂൽ പൂക്കുട്ടി പറഞ്ഞു. മമ്മൂട്ടിയെയും മോഹൻലാലിനെയും മാറ്റി നിർത്തിയാൽ മറ്റാരും താരമെന്ന നിലയിൽ മലയാളത്തിൽ പരിഗണിക്കപ്പെടുന്നില്ലെന്നും റസൂൽ പൂക്കുട്ടി പറഞ്ഞു. ഗലാട്ട പ്ലസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്തിടെ കണ്ട മലയാള സിനിമകളിൽ പുഴു എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. മിന്നൽ മുരളി ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാ താൻ കേസുകൊട് കണ്ട് ഒരുപാട് ചിരിച്ചു. മലയാളം സിനിമയെ വ്യത്യസ്തമാക്കി നിർത്തുന്നത് എഴുത്താണ്. മമ്മൂക്കയെയും മോഹൻലാലിനെയും മാറ്റി നിർത്തിയാൽ ക്യാമറയുടെ മുമ്പിലുള്ള ആരും താരമെന്ന നിലയിൽ ഇവിടെ പരിഗണിക്കപ്പെടുന്നില്ല. പ്രേംനസീർ, മധു തുടങ്ങിയ പരമ്പരയിൽ നിന്നും വരുന്നവരാണ് അവർ. ബാക്കിയുള്ളവർ സിനിമയെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവർ ഒരേ സിനിമയിൽ ഒന്നിച്ച് അഭിനയിക്കുന്നത്. മൾട്ടി സ്റ്റാർ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്നവർക്കെല്ലാം അവരുടേതായ വിസിബിലിറ്റി ഉണ്ട്. എന്റെ സിനിമകൾ തന്നെ നോക്കൂ, അതിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഒറ്റ എന്ന സിനിമയിൽ ആസിഫ് അലിയുണ്ട്, അർജുൻ അശോകനുണ്ട്, ഇന്ദ്രജിത്ത്, സത്യരാജ്, രോഹിണി, ഹിന്ദിയിൽ നിന്നും ആദിൽ ദിവ്യദത്ത തുടങ്ങിയവരുമുണ്ട്. സിനിമയെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവരെല്ലാം ഒന്നിച്ചു വന്നത്. അതാണ് ഞങ്ങളെ എല്ലാവരെയും ഒന്നിച്ചു നിർത്തുന്നത്, പ്രത്യേകിച്ച് മലയാളം സിനിമയിൽ, റസൂൽ പൂക്കുട്ടി പറഞ്ഞു. റസൂൽ പൂക്കുട്ടി ആദ്യമായി സംവിധാനം ചെയ്ത ഒറ്റ 27 ഒക്ടോബറിനാണ് റിലീസ് ചെയ്തത്. ആസിഫ് അലി നായകനായ ചിത്രത്തിൽ അർജുൻ അശോകൻ, ഇന്ദ്രജിത്ത്, സത്യരാജ്, രോഹിണി, ആദിൽ ഹുസൈൻ, ഇന്ദ്രൻസ്, രഞ്ജി പണിക്കർ, മേജർ രവി, സുരേഷ് കുമാർ, ശ്യാമപ്രസാദ്, സുധീർ കരമന, ബൈജു പൂക്കുട്ടി, ദിവ്യ ദത്ത, കന്നഡ നടി ഭാവന, ലെന, മമത മോഹൻദാസ്, ജലജ, ദേവി നായർ തുടങ്ങിയവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്.